ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ചെടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു അല്ലേ. ഇപ്രാവശ്യം ഇനി എൻ്റെ ഗ്രാസ് ഞാൻ എങ്ങനെയാണ് നോക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഇത്തിരി പച്ചപ്പും അതിൻ്റെ കുളിർമയും മനോഹാരിതയൊക്കെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കുറച്ച് പുല്ലൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഗ്രാസ് നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ നടണം. എങ്കിലേ അത് നന്നായിട്ട് വളരുകയുള്ളൂ. പിന്നെ വേനൽക്കാലമാണെങ്കിൽ നന്നായി നനച്ചു കൊടുക്കണം. പിന്നെ അതിൽ വരുന്ന കളപ്പുല്ലുകൾ അത് പറിച്ചെടുക്കുക എന്നുള്ളതും നല്ല ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇതിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുല്ല് വളരുന്നതിനനുസരിച്ച് ഒരു 4 മാസം കൂടുമ്പോൾ അതല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. എങ്കിലേ പുല്ല് നല്ല ഹെൽത്തി ആയി നല്ല ഭംഗിയായി വളരുകയുള്ളൂ. പിന്നെ അതിൽ വരുന്ന ചെതൽ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ചെതലിനെ ഒഴിവാക്കാനുള്ള ഒരു മാർഗം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഇൻസെക്ടിസൈഡാണ് ഞാൻ ചെതൽ വന്നാൽ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ടെർമെക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാനൊരു പിന്നെ വളമൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഇത് ചെതലിന് വളരെ എഫക്റ്റീവാണ്. ഇതൊരു 20 ml ഒരു 15 ml ഒക്കെ ഒരു ബോട്ടിലെടുത്തിട്ട് നമ്മളൊരു 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെതലുള്ള ഭാഗത്ത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എപ്പോൾ ചെതൽ കണ്ടാലും ഞാൻ ഈ ഒരു ഇൻസെക്ടിസൈഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടെർമെക്സ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയുള്ളൊരു ക്യാൻ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് തളിക്കാവുന്നതേ ഉള്ളൂ. ഈ മരുന്നിന് ഒട്ടും തന്നെ മണമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തും മനോഹരമായൊരു പൂന്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.